ഏതാണ്ട് ദൃശ്യം സിനിമയോട് സാമ്യമുള്ള തരത്തിലുള്ള തിരോധാനമാണ് 20 വയസ്സ് മാത്രം പ്രായമുള്ള കലയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രണയ വിവാഹമായിരുന്നു കലയുടെയും അനിലിന്റേതും. അതിനാൽ തന്നെ വീട്ടുകാർക്കൊന്നും തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വേറൊരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ അനിൽ ആ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കലയമാക്കിക്കൊണ്ട് ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിലേക്ക് പോയി കുറച്ചു കാലത്തിന് ശേഷം കലയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന് ചിലർ വിളിച്ച് അനിലിനെ അറിയിക്കുകയാണ്. അവിടം തൊട്ടാണ് അനിലിനും കലയ്ക്കും തമ്മിലുള്ള അകൽച്ച തുടങ്ങുന്നത്. പിന്നീട് അനിൽ നാട്ടിലെത്തുകയും അവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും കൂടുതൽ വഷളാവുകയും ചെയ്തു. അങ്ങനെ തുടരെ തുടരെ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കൊടുവിൽ കല പറയുകയാണ് ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായി കലയെ കാണാതാവുന്നത്. ഇതേ തുടർന്ന് കലയെ അന്വേഷിച്ചെത്തുന്നവരോടെല്ലാം അനിലിന് പറയാനുള്ളത് ഈ ഒറ്റൊരു മറുപടി മാത്രമാണ്, അവൾ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി എന്ന്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയൊന്നും നടക്കാതിരിക്കുകയും ഇതെല്ലാം ആളുകൾ മറന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അനിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് ഒരു മകനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മകനെ എന്താണ് അനിലിന്റെ കൂടെ നിർത്തണമെന്ന് അനിൽ എപ്പോഴും വാശി പിടിക്കാറുണ്ടായിരുന്നു. അനിലും കലയും തമ്മിൽ നടന്നിട്ടുള്ള ഈ ഒരു വാക്കുതർക്കത്തിന്റെ ആ ഒരു സമയത്ത് തന്നെ മകന് അനിലിന് വേണമെന്ന് ആദ്യമേ പറയാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാമെന്നുള്ള വ്യാജേന ഒരു കാറുമെടുത്ത് അനിലും സുഹൃത്തുക്കളും കലയും കൂട്ടി പുറപ്പെട്ടു. യഥാർത്ഥത്തിൽ ആ ഒരു യാത്ര ഒരു കൊടും കെണി തന്നെയായിരുന്നു. ആ ഒരു യാത്രയുടെ ഇടയിൽ കലയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ നിക്ഷേപിച്ചു എന്നതാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ഇതൊന്നും അനിലും സുഹൃത്തുക്കളുമല്ലാതെ മറ്റാർക്കും അറിയില്ല. അങ്ങനെ 15 വർഷത്തിനൊടുവിൽ ഒരു തരത്തിലുള്ള സംശയവും അനിലിന്റെ പുറകെ വരാത്തത് കൊണ്ട് തന്നെ അനിലും സുഹൃത്തുക്കളും സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് ഒരു ദിവസം പോലീസുകാർ എത്തുന്നത്. പോലീസ് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഊമക്കത്തും. ഏതൊരു ക്രൈം നടന്നാലും അവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെയധികം സത്യമാണ്. അനിലും സുഹൃത്തുക്കളും മദ്യപാനം ചെയ്യുന്നതിന്റെ ആ ഒരു സദസ്സിനിടയിൽ വെച്ചിട്ട് ഇവർ ഒരു കുറ്റകൃത്യത്തിന് പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കുറ്റകൃത്യം പോലീസ് പിടിക്കില്ലേ എന്ന് മറ്റൊരാൾ ചോദിച്ചതിനെ തുടർന്ന് ഇത് 15 വർഷം മുൻപ് ഞാൻ ഇത്തരത്തിലൊന്ന് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ ആർക്കും അറിയില്ല, ഏതൊരു പോലീസും അതിന് പിറകിൽ വന്നിട്ടുമില്ല എന്നുള്ള അനിലിന്റെ സംസാരത്തിനൊടുവിലാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പോലീസിന് ഊമക്കത്തയക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ ഒരു ഊമകത്തിലുണ്ടായിരുന്ന അടയാളങ്ങൾ വെച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് പല അടയാളങ്ങളും സത്യമാണെന്നും തെളിവുകൾ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് അനിലിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസുകാർക്ക് സെപ്റ്റിക് ടാങ്കിലാണ് കലയുടെ മൃതദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ക്ലൂ ലഭിക്കുന്നത്. മാന്നാറിലെ ഇരമത്തൂരിലെ വീട്ടിലാണ് കലയും അനിലും താമസിച്ചിരുന്നത്. കലയുടെ തിരോധാനത്തിന് പിറകെ അവർ താമസിച്ചിരുന്ന ആ ഒരു പഴയ വീട് പുതുക്കി പണിതിരുന്നു. അപ്പോഴൊന്നും തന്നെ ഈ ഒരു ബാത്റൂമും ഈ ഒരു സെപ്റ്റിക് ടാങ്കും അവർ മാറ്റിയിരുന്നില്ല. അത് അതേപടി അവിടെ നിലനിർത്തുകയായിരുന്നു. അപ്പോഴൊക്കെ പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് വീട് പുതുക്കി പണിയുന്ന സമയത്ത് ഈ ഒരു ബാത്റൂം പൊളിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു മറുപടി എന്ന് പറയുന്നത് വെറും ഒരു മൊടന്തൻ ന്യായങ്ങൾ മാത്രമായിരുന്നു. ഈ ബാത്റൂം പൊളിക്കേണ്ട ആവശ്യമില്ല എന്നും അതിന്റെ ചുമര് പുതിയതാണ് മാത്രവുമല്ല വാസ്തു അനുസരിച്ച് ബാത്റൂം ഇവിടെ തന്നെ വേണമെന്നുമുള്ള ആ ഒരു എന്താണ് മൊടന്തൻ ന്യായങ്ങളൊക്കെയാണ് അനില് മറ്റുള്ളവരുടെ മുന്നിൽ കൂടി നിർത്തിയിരുന്നത്. ദൃശ്യം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദൃശ്യത്തിന് സമാനമായിട്ടുള്ള ഈ ഒരു തിരക്കഥ അനിൽ മുൻപേ തന്നെ ഒരുക്കിയിരുന്നു. എന്താല്ലേ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. കേൾക്കുമ്പോൾ ഒരുപാട് ഞെട്ടലുണ്ടെങ്കിലും ഇതുപോലുള്ള ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ചെറിയൊരു സംശയത്തിന്റെ പേരിലാണ് ഇത്രയും വലിയ ഒരു കൊലപാതകം നടക്കുന്നത്. കലയുടെ തിരോധാനത്തിന് പിറകെയുള്ള കുറ്റവാളികൾക്ക് യഥാർത്ഥ ശിക്ഷ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.